നമസ്കാരം. സംസ്ഥാനത്തെ മന്ത്രിമന്ദിരമായ നമ്പർ 13-ൽ മന്ത്രിമാർ വാഴില്ല എന്ന കാര്യം ഓരോ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ തലസ്ഥാനത്ത് ചർച്ചയാണ്. നമ്പർ 13 വീട് കിട്ടുന്ന ഹതഭാഗ്യൻ ആരെന്നാകും എല്ലാവരുടെയും അടക്കം പറച്ചിൽ. 13-ാം നമ്പർ വീടും 13-ാം നമ്പർ കാറും വെല്ലുവിളിയോടെ ഏറ്റെടുത്ത തോമസ് ഐസക്ക് ഇന്ന് എവിടെയാണെന്ന് CPM-കാർക്ക് പോലും അറിയില്ല. എങ്ങനെയെങ്കിലും AKG സെന്ററിൽ ഒന്ന് കാലുകുത്താൻ പിണറായിയുടെ പാസ് വാങ്ങേണ്ട ഗതികേടിലാണ് അദ്ദേഹം. 13-ാം നമ്പറിനെ വെല്ലുവിളിച്ച മുൻ മന്ത്രിയായ MA ബേബി സഹ്യപർവ്വതവും കടന്ന് ഡൽഹിയിലെ AKG ഭവനിൽ ഇപ്പോൾ സെക്യൂരിറ്റി പണിയാണെന്ന് പറയുന്നു. പിണറായി ഡൽഹിയിലെത്തുമ്പോൾ സല്യൂട്ട് അടിച്ച് വാലും ചുരുട്ടി മൂലയ്ക്കിരുന്നോണം. ഒന്ന് ശബ്ദിക്കാൻ പോലും അവകാശമില്ല. അഥവാ ശബ്ദിച്ചാൽ കടക്ക് പുറത്താകും എന്നായിരിക്കും പിണറായിയുടെ മറുപടിയെന്ന് MA ബേബിക്ക് നന്നായി അറിയാം. 13-ാം നമ്പർ എടുത്ത CPI മന്ത്രി P. പ്രസാദ് ഇസ്രായേലിലേക്ക് താൻ പോകില്ലെന്നും കാരണം മുസ്ലിങ്ങളെ കുരുതി കൊടുക്കുന്ന രാജ്യത്തേക്ക് താനില്ലെന്ന് വീമ്പിളക്കിയ മന്ത്രി പിന്നീട് വയറിളകി നാറിയ കാഴ്ചയാണ് കേരളം കണ്ടത്. ഇസ്രായേലിലേക്ക് വിട്ട സ്വന്തം കർഷകൻ ചാടിപ്പോയതോടെ പ്രസാദിനെ മാധ്യമങ്ങൾ തേച്ചൊട്ടിച്ചു. അങ്ങനെ 13 എടുത്തവരാരും പിന്നെ ക്ലച്ച് പിടിച്ച ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ലേ സെക്രട്ടറിമാരുടെ അവസ്ഥ. ഒരാൾ പോലും ആ കസേരയിൽ നേരെ ചൊവ്വ വാണ ചരിത്രമില്ല. ഒരു ലേ സെക്രട്ടറി ജീവനക്കാരുടെ സാലറി കട്ട് ചെയ്തത് ബാങ്കിൽ അടയ്ക്കാതെ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയതിനും മുൻ ലേ സെക്രട്ടറി വസന്തകുമാർ, കാഷ്യർ സ്റ്റാൻലി സുദർശൻ എന്നീ ജീവനക്കാരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി 2 വർഷം തടവിനും 1,00,000 രൂപ പിഴയും വിധിച്ചു. മറ്റൊരു ലേ സെക്രട്ടറി സുനിൽ അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ സർവീസ് ബുക്കിൽ പ്രായം 10 വർഷം നീട്ടിക്കൊടുത്തതിന് സുനിലിനും ത്രേസ്യാമ്മ എന്ന ജീവനക്കാരിയുടെ പേരിലും വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നു വരുന്നു. ഇപ്പോൾ SAT ആശുപത്രിയിൽ ലേ സെക്രട്ടറിയും സൂപ്രണ്ടും 2 ക്ലർക്കുമാരും ചേർന്ന് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയതിന് ലേ സെക്രട്ടറി സസ്പെൻഷനിലാണ്. ഈ 3 കേസുകളും വിജിലൻസിന് മുമ്പാകെ പരാതിയായി കൊണ്ടുവന്നത് ഒരാൾ, വിവരാവകാശ പ്രവർത്തകനായ തിരുവനന്തപുരം ആക്കുളം സ്വദേശി സത്യൻ സൗവർണിക. അതിനിടെ സത്യൻ സൗവർണികയുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറണമെന്ന് ശുപാർശ ചെയ്തിട്ടും ചില ഇടപെടലുകൾ കാരണം ആ റിപ്പോർട്ട് പൂർത്തി വച്ചിരിക്കുന്നതായാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലെ ലേ സെക്രട്ടറി മൃദുലകുമാരിയും സൂപ്രണ്ടും അവരുടെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ നടത്തിയ വൻ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും താൽക്കാലിക നിയമനങ്ങളിൽ നടത്തിയ സ്വജനപക്ഷപാതം, അനധികൃത നിയമനങ്ങളെക്കുറിച്ചും വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടുകളിന്മേൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്തിട്ടും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പുതിയ പരാതി. ഇത്തരം നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഡയറക്ടറേറ്റിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ JA DV നേതൃത്വത്തിൽ 8 പേരടങ്ങിയ ഒരു അന്വേഷണ സംഘം ഇത് സംബന്ധമായി വിശദമായ അന്വേഷണം നടത്തി 10/1/2023 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ മൃദുലകുമാരിയും സൂപ്രണ്ടും ചില ഉദ്യോഗസ്ഥന്മാരും നടത്തിയ അഴിമതികളെപ്പറ്റിയും അധികാര ദുർവിനിയോഗത്തെപ്പറ്റിയും താൽക്കാലിക നിയമനങ്ങൾ കാണിച്ച സ്വജനപക്ഷപാതങ്ങളെപ്പറ്റിയും വിശദമായ തരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അന്വേഷിച്ച JA DV അന്വേഷണത്തിലെ വെളിപ്പെടുത്തലുകളിലെ ചില കാര്യങ്ങൾ ആശുപത്രി വികസന സമിതിയുടെ അക്കൗണ്ടിൽ നിന്നും ലേ സെക്രട്ടറി മൃദുലകുമാരി ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥർ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ കൃത്രിമം കാണിച്ച് നിയമവിരുദ്ധമായി വൻതുകകൾ ഓണദിനത്തിൽ കൈക്കലാക്കിയതായും പറയുന്നു. മാത്രമല്ല ആശുപത്രി വികസന സമിതി, ഫാർമസി, ലാബ് എന്നിവിടങ്ങളിൽ ഇൻസെൻറ്റീവിന് അർഹതയില്ലായിരുന്നിട്ടും ലേ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ, ബിന്ദു തുടങ്ങിയ ഉദ്യോഗസ്ഥർ വൻതുക ഇൻസെൻറ്റീവ് ആയി മാറിയെടുത്തിട്ടുള്ളത് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. മൃദുലകുമാരിയും സംഘവും നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് JA DV നേതൃത്വത്തിൽ 8 പേരടങ്ങിയ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ ആക്കുളം സ്വദേശി സത്യൻ സൗവർണിക നൽകിയ പരാതിയിൽ 1 മുതൽ 12 വരെ ഖണ്ഡികയായി അക്കങ്ങളിട്ട് ഇത് സംബന്ധിച്ച പരാതി സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിജിലൻസ് അടിയന്തരമായ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചനകൾ.